മനസ്സ് ഒട്ടേറെ കാര്യങ്ങൾ ഗ്രഹിച്ചു വച്ചിരിക്കുന്നതാണ്. മനസ്സിലേക്ക് ശബ്ദങ്ങളെ ഇണചേർത്ത് കൊടുക്കുന്നത് ഈ സ്വരസ്ഥാനങ്ങളാണ്. ഓടക്കുഴലെടുത്ത് വായിക്കുമ്പോൾ അക്ഷരങ്ങൾ സ്ഫുടമായി പറയാനാവില്ല, സ്വരസ്ഥാനത്ത് നിന്നാണ് ശബ്ദം ഉണ്ടാകുന്നത്. ആ ഏഴ് ദ്വാരങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് സ്വരസ്ഥാനത്തിന് വേണ്ടിയാണ്. വയലിനിൽ സ്വരസ്ഥാനമാണ് ഉണ്ടാക്കുന്നത്. രോഷമോ കോപമോ ചലനമോ നിശ്ചലതയോ നിശബ്ദതയോ സംജാതമാക്കാൻ ഒരു സംഗീതജ്ഞന് കഴിയും. സ്വരസ്ഥാനമറിയുന്നൊരു സംഗീതജ്ഞന് കഴിയും. അപ്പോ ശബ്ദം ആകാശത്തിൻ്റെ ഗുണമാണ്. ആകാശമാണ് നമ്മെ താങ്ങിയിരുത്തുന്നത്. ആകാശം നമ്മുടെ മനസ്സ് ശബ്ദവുമായി ചേർന്നുണ്ടാക്കുന്ന ഒരു ലോകം തന്നെയാണ്, ഒരു പ്രപഞ്ചമാണ്. അതിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്ക് എതിർപ്പുണ്ടാകാനിടയില്ല. ഒരു സാധ്യതയില്ല. ഇത് അനുഭവമാണ്, വ്യക്തിയുടെ അനുഭവം. മതാധിഷ്ഠിതമല്ല, മതമല്ല, ജാതിയല്ല, വർഗമല്ല, വർണ്ണമല്ല, ആധുനികമായ ശാസ്ത്രത്തിൻ്റെ ഗവേഷണ പദ്ധതിയിലുള്ളതുമല്ല. ഇങ്ങനെയുള്ള ശബ്ദങ്ങളും ഇങ്ങനെയുള്ള ഭാവങ്ങളും ഒരു ഭാഗം, ഇവ ഭാവപരമായി സൃഷ്ടിച്ച ദ്രവ്യങ്ങളൊരു ഭാവം, ഒട്ടേറെ ദ്രവ്യ സഞ്ചയങ്ങളോട് കൂടിയതാണ്. അതിൻ്റെ എല്ലാം പിന്നിൽ ആദിമമായ മൂലം ഈ ശബ്ദവും അതിനിരിക്കാനുള്ള ആകാശവും. ആദ്യം ഇതിലേക്ക് വന്ന് വീഴുന്നത് ശബ്ദവും ആകാശവുമാണ്. ഇതുണ്ടായാൽ അതുമായി ഇണചേർന്ന് കഴിഞ്ഞാൽ, ശബ്ദവുമായി മനസ്സ് ഇണചേർന്ന് കഴിഞ്ഞാൽ ആകാശത്തിൽ സൃഷ്ടിയുടെ ആന്ദോളനമുണ്ടാവുകയായി. അതിൻ്റെ താളക്രമം വളരെ രസമാണ്. നമുക്ക് അല്പം കവിതയോടെ ഉപയോഗിക്കാം. തീർച്ചയായും. കാളിദാസൻ ഇവിടെ പറയുക, വാഗർത്ഥാവിവ സമ്പർക്കൃതൗ വാഗർത്ഥ പ്രതിപത്തയെ ജഗത പിതരവും വന്ദേ പാർവതീ പരമേശ്വരവും എന്നാണ്. ഇങ്ങനെയാണ് പാർവതീ പരമേശ്വര സൃഷ്ടി കാളിദാസൻ നടത്തുന്നത്. വാക്ക് അർത്ഥം, വാക്ക് പാർവതിയും അർത്ഥം പരമേശ്വരനുമാണെന്ന് ഏതാണ്ട് തോന്നുമാറ്, വാക്കും അർത്ഥവും ഉള്ള ചേർച്ചയിൽ നിന്ന് ജഗത്തുയർന്നു വരുന്നു എന്നാണ് ഭാവന.